നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ അച്ചൻ കോവിലാറ്റിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ ആരംഭിച്ച തിരച്ചിലാണ് 3 വയസ്സുകാരൻ കാശിനാഥിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ആലപ്പുഴ ജില്ലയിലെ വെൺമണിയിലാണ് സംഭവമുണ്ടായത്. അപകടത്തിൽ കുട്ടിയുടെ അമ്മ ആദരസ് നായർ മരിച്ചിരുന്നു. ആകെ 5 പേരാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. 3 പേരെ അപകടമുണ്ടായ ഉടൻ രക്ഷിക്കാനായി. കാശിനാഥൻ പുഴയിലെ ഒഴുക്കിൽ മുങ്ങിപ്പോകുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5:45 പടിഞ്ഞാറ് കല്ലിമേൽ ഭാഗത്ത് വെച്ച് അപകടമുണ്ടായത്. കരയംവട്ടത്ത് നിന്ന് വെൺമണിയിലെ വീട്ടിലേക്ക് പോയ 5-അംഗ സംഘമാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. ആതിരയും കാശിനാഥനെയും കൂടാതെ ആതിരയുടെ ഭർത്താവ് ശൈലേഷ്, മകൾ കീർത്തന, ഓട്ടോ ഡ്രൈവർ സജു എന്നിവരാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. ഇവരെ അപകടം നടന്ന ഉടൻ നാട്ടുകാരാണ് രക്ഷിച്ചത്. ശബ്ദം കേട്ട് എത്തിയവർ ആറ്റിൽ ഒരു ഓട്ടോറിക്ഷ മുങ്ങിത്താഴുന്നതും അതിനിടയിൽ നിന്ന് 2 പുരുഷന്മാർ ഓട്ടോയുടെ വെളിയിലേക്ക് വരുന്നതും കണ്ടു. ഓടിയെത്തിയ യുവാവ് ഒരു കയറിട്ട് കൊടുത്തു. അപ്പോഴേക്കും ഒരാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയും അവരെ കരയ്ക്ക് കയറ്റുമ്പോഴേക്കും നാട്ടുകാരായ കുറെ ചെറുപ്പക്കാർ കൂടി വെള്ളത്തിലിറങ്ങി. വീണ്ടും ആറ്റുതീരത്ത് എത്തുമ്പോൾ വെള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ എന്റെ ഭാര്യയും മോനും കൂടിയുണ്ട്. കരയ്ക്ക് കയറിയ 3 പേരെയും തൊട്ടടുത്ത വീട്ടിലാക്കിയപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. നാട്ടുകാർ പൊക്കിയെടുത്ത സ്ത്രീയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കയറുപയോഗിച്ച് ഓട്ടോ കരയ്ക്കുണ്ടായിരുന്ന മരത്തിൽ കെട്ടിയിട്ടു. അപ്പോഴേക്കും കൂടുതൽ ആളുകൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു എന്നായിരുന്നു അപകടം കണ്ട് ആദ്യം ഓടിയെത്തിയവരുടെ വാക്കുകൾ. അതിനിടെ കാശി എവിടെ, കാശിക്ക് എന്ത് പറ്റി, എന്റെ മടിയിൽ നിന്നാണ് അവൻ വെള്ളത്തിലേക്ക് പോയതെന്ന് വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്ന കീർത്തനയെ ആശ്വസിപ്പിക്കാനാവാതെ ബന്ധുക്കൾ കുഴങ്ങി. മാവേലിക്കര ജില്ലാശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു കണ്ടുനിന്നവരുടെ കരൾ അലിയിപ്പിക്കുന്ന കാഴ്ച നടത്തത്. അപകടത്തിൽ നിന്ന് നാട്ടുകാർ രക്ഷപ്പെടുത്തിയ കീർത്തനെയും അച്ഛൻ ശൈലേഷിനെയും രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട കീർത്തനയെ ബന്ധുക്കൾ എത്തി മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ ശൈലേഷിനെയും ഡ്രൈവർ സജുവിനെയും ആശുപത്രിയിൽ എത്തിച്ചു. അമ്മ മരിച്ച വിവരം രാത്രി വൈകും വരെ കീർത്തനയെ അറിയിച്ചിരുന്നില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് കീർത്തനയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. വാതിലിന് തൊട്ടപ്പുറത്തുള്ള മുറിയിൽ അമ്മയുടെ ചേതനയേറ്റ ശരീരം ഉണ്ടെന്നറിയാതെ കുഞ്ഞനിയന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു കീർത്തന അപ്പോഴും. ഭാര്യ മരിച്ച വിവരം ആശുപത്രിയിലെത്തിയ ശേഷമാണ് ശൈലേഷ് അറിയുന്നത്. ആറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് സംഭവ സ്ഥലത്ത് വെച്ച് പറഞ്ഞിരുന്നത്. മകൾ കീർത്തനയുടെ അന്വേഷണങ്ങൾക്ക് മറുപടി പറയാനാകാതെ ആശുപത്രി വരാന്തയിൽ പോയിരുന്ന് വിതുമ്പിയ ശൈലേഷ് കണ്ടുനിന്നവർക്കും തീരാ വേദനയായി. താൻ ഓടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് സുഹൃത്തിന്റെ കുടുംബത്തിനുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് സജു മുക്തനായിട്ടില്ല. കനത്ത മഴയിൽ വാഹനം കയ്യിൽ നിന്ന് പാളിപ്പോയത് മാത്രമാണ് സജുവിന് ഓർമ്മയുള്ളത്. റോഡരികിലെ കോൺക്രീറ്റ് കുറ്റിയിൽ ഇടിച്ച ശേഷം യാത്രക്കാരുമായി ഓട്ടോറിക്ഷ ആറ്റിലേക്ക് മറിയുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാർ ഇട്ടുകൊടുത്ത കയറിൽ പിടിച്ചു തൂങ്ങി കരക്കെത്തിയ സജീവിനെ ശരീരം മാസങ്ങളും ചെറിയ മുറിവുകളുണ്ട്. ആശുപത്രി കിടക്കയിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന സജീവിനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട്. വിദേശത്തായിരുന്ന ശൈലേഷ് 5 വർഷങ്ങൾക്ക് മുൻപാണ് മടങ്ങിയെത്തിയത്. സ്വന്തമായിട്ടുണ്ടായിരുന്ന 2 വാഹനങ്ങൾ ടാക്സിയായി ഓടിക്കുകയായിരുന്നു.